മാതൃഭൂമി യാത്രയുടെ 339 എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ദുബായ് ഒരുക്കുന്ന വിസ്മയ കാഴ്ചകൾക്കൊപ്പമാണ്. ഇപ്പോൾ ദുബായ് ഈ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറയാം. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ദുബായ് എക്സ്പോയായിരുന്നു മാതൃഭൂമി യാത്രയുടെ ലോകം. വിവിധ രാജ്യങ്ങൾ ഒരുക്കിയ പവലീനുകൾ കണ്ടു. ആശയങ്ങളുടെ കടലാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ഓരോ രാജ്യത്തിനും മുന്നോട്ട് വയ്ക്കാനുള്ളത് അത്രമേൽ പ്രതീക്ഷയേകുന്ന ചിന്തകൾ ഉണർത്തുന്ന കാഴ്ചകളാണ്. വിനോദങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് ദുബായ് എക്സ്പോ വേദിയിൽ. എല്ലാം നമ്മൾ കണ്ടു. എക്സ്പോ തുടരുകയാണ് ദുബായിൽ. നമുക്ക് ഈ വിസ്മയ നഗരത്തിന്റെ മറ്റു മേഖലകളിലേക്കൊന്ന് പോയി വരാം. നമ്മൾ അറിഞ്ഞതാണ് ദുബായ് ഒരുക്കുന്ന മാജിക്കിനെ. ഇവിടെ ഈ മരുഭൂമിയിൽ അസാധ്യമെന്ന വാക്കിന് സ്ഥാനമേ ഇല്ല. ഇനി നമ്മൾ ഇന്നത്തെ കാഴ്ചയിലേക്ക് പോവുകയാണ്. ദുബായ് ആയതുകൊണ്ട് കാണാൻ പോകുന്ന കാര്യം ലോകോത്തരമാണെന്ന് ആവർത്തിച്ചു പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യമേ ഇവിടെയുള്ളൂ. ഏത് കാര്യത്തിലും ഒന്നാമനാകാനാണ് ഈ നാട് ശ്രമിക്കാറ്. ദാ ഈ കാണുന്നത് എയിം ദുബായ്. ഫെറീസ് വീലെന്നോ ഒബ്സർവേഷൻ വീലെന്നോ ഒക്കെ വിളിക്കാം. ലോകത്ത് ഏറ്റവും വലുതെന്ന റെക്കോർഡ് ഇക്കാര്യത്തിലും ദുബായ് സ്വന്തമാക്കിയിരിക്കുന്നു. അതെ, എയിം ദുബായ്. പേരുപോലെ ഈ നാടിൻ്റെ കണ്ണായി കാഴ്ചകളിലേക്ക് നോക്കുന്നു. ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, പക്ഷേ ഈ ആകാശം നിറയുന്ന ചക്രം പതുക്കെ കറങ്ങുന്നുണ്ട്. പതുക്കെയുള്ള ഈ കറക്കമെന്നാൽ ദുബായ് എന്ന വണ്ടർലാൻഡിൻ്റെ ആകാശ കാഴ്ചയാണ്. കാണാൻ പോകുന്ന വിസ്മയത്തെക്കുറിച്ച് അധികം പറയുന്നില്ല. കറക്കത്തിലേക്ക് പോകും മുൻപ് നമുക്ക് എയിം ദുബായിയെക്കുറിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. 820 അടിയാണ് എയിം ദുബായിയുടെ ഉയരം. രണ്ടാം സ്ഥാനത്തുള്ള ലാസ് വേഗാസിലെ ഹൈറോളറിന് 550 അടി ഉയരമേ ഉള്ളൂ കൂടി പറയട്ടെ. കഴിഞ്ഞ 21 ഒക്ടോബർ എയിം ദുബായ് സന്ദർശകർക്കായി തുറക്കുന്നത്. ദുബായ് ഹോൾഡിംഗ് ആണ് ഈ വിസ്മയവും ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധികൾ മൂലം എയിം ദുബായിയുടെ ഉദ്ഘാടനം വൈകിയിരുന്നു. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്ത് എയിം ദുബായ് എന്ന വിസ്മയത്തിനൊപ്പം ഒന്ന് കറങ്ങാം. ഈ വലിയ ചക്രത്തിന് താഴെയാണ് ടിക്കറ്റ് കൗണ്ടർ മറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം. 130 ദിർഹമാണ് ടിക്കറ്റ് വില, അതായത് നമ്മുടെ 2670 രൂപ. ആകെ 48 ക്യാബിനുകളാണ് ഉള്ളത്. ഷെയ്ഡ് ക്യാബിൻ, പ്രൈവറ്റ് ക്യാബിൻ എന്നിങ്ങനെ വിവിധ തരമുണ്ട്. സൗകര്യത്തിനനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ ചെറിയ വ്യത്യാസവും. ക്യാബിനുകളെക്കുറിച്ചൊക്കെ നേരിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം. താഴത്തെ നിലയിൽ നിന്നും ദാ ഇതുപോലുള്ള ഗ്ലാസ് മേൽക്കൂരകളിലൂടെ നോക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന വിസ്മയത്തെ അടുത്തു കാണാം. രണ്ടാമത്തെ നിലയിലേക്ക് എത്തണം എയിം ദുബായിയുടെ ക്യാബിനിലേക്ക് കയറാൻ. നമുക്ക് മുകളിലേക്ക് പോകാം. എസ്കലേറ്റർ തയ്യാറാണ്. ആവശ്യമായ രേഖകളെല്ലാം നൽകിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാം. ചെറു ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. എന്നാൽ ക്യാബിനിൽ ബാത്റൂം സൗകര്യങ്ങളില്ല. ക്യാബിനിലേക്ക് പോകും മുൻപ് ഈ മുന്നറിയിപ്പ് എയിം ദുബായ് അധികൃതർ നമ്മോട് പങ്കുവയ്ക്കുന്നുമുണ്ട്. ഒരു എയർപോർട്ട് കണക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഗ്ലാസ് ഭിത്തിക്കപ്പുറം വീൽ കാണാവുന്നതാണ്. അടുക്കുംതോറും ചക്രത്തിന്റെ വലുപ്പവും കൂടുതൽ തെളിയുന്നു. അങ്ങനെ നമ്മൾ ക്യാബിനിലേക്ക് കയറാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി. നേരത്തെ പറഞ്ഞതുപോലെ പതുക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒബ്സർവേഷൻ വീൽ. നിൽക്കുന്നില്ല. വളരെ പതുക്കെ ആയതുകൊണ്ട് അകത്തേക്ക് കയറുന്നതിൽ പേടിയും വേണ്ട. സഹായിക്കാനായി അധികൃതരുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളുടെ ഉയരങ്ങൾ തേടി ക്യാബിനിലേക്ക് കയറുകയാണ്. ഷെയർ ക്യാബിനിലാണ് നമ്മൾ ഉള്ളത്.
ആകെ 14 പേരുണ്ട്. ഒരു ലക്ഷറി ഗ്ലാസ് റൂം എന്ന് പറയാം. നടുവിൽ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകൾ. ഒരു ക്യാബിനിൽ 40 പേരെ പ്രവേശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിലും നിലവിലെ കോവിഡ് സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് എന്ന നഗരത്തിന്റെ സൗന്ദര്യമാണ് ഈ യാത്ര നമുക്ക് കാട്ടിത്തരുന്നത്. പതുക്കെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. കെട്ടിടങ്ങൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്ന മഹാനഗരമാണ് കാണുന്നത്. ക്യാബിൻ നീങ്ങുന്നത് പതുക്കെ ആയതിനാൽ അസ്വസ്ഥതകളേതുമില്ല. ബ്ലൂ വാട്ടർ ഐലൻഡ് എന്ന കൃത്രിമ ദ്വീപിലാണ് ഒബ്സർവേഷൻ വീൽ ഒരുക്കിയിരിക്കുന്നത്. ചുറ്റുമുള്ള നഗരക്കാഴ്ചകളെ കുറിച്ച് പറഞ്ഞാൽ ദുബായ് മറീനയാണ് അക്കരെ കാഴ്ചയായി തെളിയുക. ജുമേറിയും കാണാം. ഓരോ പടി ഉയരുമ്പോഴും ദൃശ്യഭംഗിയുടെ ക്യാൻവാസിന് ആഴം കൂടുന്നു. ഇടയ്ക്കിങ്ങനെ തൊട്ടപ്പുറത്തുള്ളവരെ മുഖാമുഖം കാണാം. രണ്ട് ക്യാബിനുകളിലിരുന്ന് അഭിവാദ്യം ചെയ്യാം. ഇതാ കാണുന്ന ക്യാബിൻ കണ്ടു. അതാണ് നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ക്യാബിൻ. കുടുംബമായൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കൊരു ക്യാബിൻ എന്ന സംവിധാനം ഉപയോഗിക്കാം. ടിക്കറ്റ് നിരക്ക് കൂടുമെന്ന് മാത്രം. ആകെ 38 മിനിറ്റാണ് നമ്മുടെ യാത്രയുടെ സമയം. 19 മിനിറ്റ് ആകുമ്പോൾ അങ്ങ് ഒത്ത മുകളിലെത്തും. മുകളിൽ നിന്നുള്ള 360 വ്യൂ എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ചുറ്റും ദുബായ് തീർക്കുന്ന വിസ്മയ ലോകം. പിന്നെ മറുവശത്തുകൂടെ പതുക്കെ താഴോട്ടുള്ള ഇറക്കമാണ്. പാം ജുമേറയാണ് കാണുന്നത്. ഏൻ ദുബായിയുടെ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ പാം ജുമേറ തന്നെ. ഈന്തപ്പനകളുടെ നാട്ടിൽ അതേ രൂപത്തിൽ ഒരു കൃത്രിമ ദ്വീപം. അതെ, ദുബായ് ഇതൊക്കെയാണ്. വിസ്മയങ്ങൾ വരി നിൽക്കുകയാണ് ഇവിടെ. ആധുനിക നഗരം അതിന്റെ സമ്പന്നമായ മുഖം പങ്കുവയ്ക്കുന്നു. കടലോളങ്ങളിൽ വെള്ളവരകൾ തീർത്ത് മുന്നോട്ട് പോകുന്നത് സ്പീഡ് ബോട്ടുകളാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബോട്ടുകളും ദുബായിലെ ജലപാതകളും ഒരു വലിയ ക്യാൻവാസിലെ വരകളായി തോന്നും. ദുബായ് മറീനയിലെ വാട്ടർ സ്പോർട്സ് സാധ്യതകൾ നമ്മൾ കഴിഞ്ഞ തവണ ദുബായിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ സ്പീഡ് ബോട്ടുകളും മറ്റുമായി ജലവിനോദത്തിന്റെ എല്ലാ മേഖലകൾക്കും അവസരമുണ്ട്. ബീച്ചിലേക്കും ആകാശത്ത് നിന്ന് കണ്ണെറിയാം. ക്യാബിനിലെ നിമിഷങ്ങൾ ദൃശ്യങ്ങൾ കാണാനുള്ളത് മാത്രമല്ല, ചിത്രങ്ങൾ പകർത്താനുള്ളത് കൂടിയാണ്. ദുബായിയുടെ നഗര സൗന്ദര്യത്തെ പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ എടുക്കാം. മൊബൈൽ ക്യാമറയിൽ ആകാശ കാഴ്ചകൾ പകർത്തുകയാണ് യാത്രക്കാർ. മൊബൈൽ ഒരു ഡ്രോൺ ക്യാമറ കാഴ്ചയിലേക്കാണ് കണ്ണു തുറക്കുന്നത്. ആകാശ കാഴ്ച നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് എത്തുന്നു. ഓർക്കുക, ഏതാണ്ട് 250 മീറ്റർ ഉയരം വരെ നമ്മെ എത്തിക്കും ഈ വിസ്മയ ചക്രം. താഴേക്കുള്ള യാത്രയിലെ ഈ മനോഹര ദൃശ്യങ്ങൾക്കിടെ ഏൻ ദുബായിയുടെ നിർമ്മാണത്തെക്കുറിച്ച് കൂടി പറയാം. 2013 ദുബായ് എന്ന സ്വപ്ന നഗരിയെ വാനോളമുയർത്തുന്ന പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നത്. 2 കഴിഞ്ഞ് 2015 നിർമ്മാണം തുടങ്ങി. 2019 പൂർത്തിയാക്കണമെന്നായിരുന്നു ആദ്യ പദ്ധതി. പിന്നീട് ദുബായ് എക്സ്പോയുടെ വേളയിൽ ലോകത്തിന് തുറന്നുകൊടുക്കാമെന്ന തീരുമാനം വന്നു. അങ്ങനെ കോവിഡ് സാഹചര്യങ്ങൾക്കൊടുവിൽ ഈ വർഷം എക്സ്പോ സമയത്ത് തന്നെ ഏൻ ദുബായ് യാഥാർത്ഥ്യമായി. കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് നിയന്ത്രണങ്ങളൊക്കെ മാറുമ്പോൾ എല്ലാ ക്യാബിനുകളിലുമായി ഒരു ട്രിപ്പിൽ 1750 പേർക്ക് കയറാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മാണം. അക്കാര്യത്തിലും അതിശയിപ്പിക്കുന്ന കണക്കാണുള്ളത്. 11200 ടൺ സ്റ്റീലാണ് നിർമ്മാണത്തിനായി വേണ്ടിവന്നത്. വമ്പൻ ക്രെയിനുകൾ നിർമ്മാണത്തിനായി കൊണ്ടുവന്നു. 10 രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഈ വിസ്മയം തയ്യാറാക്കിയിരിക്കുന്നത്.
ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലൻഡ്സ്, ജർമ്മനി, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വിവിധ മേഖലകളിൽ എയിൻ ദുബായിക്കായി കൈകോർക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ലോകോത്തരമാണ് ഒബ്സർവേഷൻ വീൽ. എല്ലാറ്റിനും ഉപരിയായി വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ദുബായ് സ്വീകരിക്കുന്ന നിലപാടാണ് പ്രധാനമായത്. ദുബായ് ഹോൾഡിംഗ് ഒരുക്കിയ അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഒബ്സർവേഷൻ വീൽ ഉയരങ്ങളിൽ തന്നെ നിൽക്കുന്നു. ഉയരങ്ങളിൽ നിന്നും ദുബായ് ഹോൾഡിംഗ് ഒരടയാളമായി താഴെ തെളിയുന്നുണ്ട്. ലോകം തങ്ങളിലേക്ക് നോക്കണമെന്നും തങ്ങളെ മാതൃകയാക്കണമെന്നുമുള്ള ദൃഢനിശ്ചയമുള്ള ഒരു രാജ്യം എന്നും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഭാവനയിൽ കാണുന്നു. അതെ, ദുബായ് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയായത്. അങ്ങനെ നമ്മൾ കൃത്യം 38 മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ താഴേക്കെത്തുകയാണ്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ചക്രത്തിന്റെ കറക്കത്തെ നിയന്ത്രിക്കുന്ന ചെറു ചക്രങ്ങളും മറ്റ് യന്ത്ര സംവിധാനങ്ങളും ഒക്കെ കാണാം. കയറിയിടത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. കാഴ്ചകൾ വളരെ പെട്ടെന്ന് തീർന്നുപോയല്ലോ എന്നൊരു നിരാശയുണ്ട്. ഈ 38 മിനിറ്റ് കൊണ്ട് നമ്മൾ ദുബായിയെ ഒരു പക്ഷിയുടെ കണ്ണിലൂടെ കണ്ടുകഴിഞ്ഞു. പാം ജുമേറയും ബുർജ് ഖലീഫയും അടക്കമുള്ള ദുബായിയുടെ ഐക്കണുകളെല്ലാം ദൂരക്കാഴ്ചയായി മനസ്സിലുണ്ട്. മടക്കയാത്രയ്ക്ക് മറ്റൊരു വഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ എസ്കലേറ്റർ വഴി എക്സിറ്റ് പോയിന്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി എയിൻ ദുബായ് നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ആകാശ കാഴ്ചകൾക്ക് ശേഷം താഴെ നിന്നും വലിയ ചക്രം കാണുമ്പോൾ വീണ്ടും ഉയരങ്ങളിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ തോന്നുന്നു. നമുക്കൊരു ഇടവേളയെടുക്കാം. ബ്ലൂ വാട്ടർ ഐലൻഡിൽ ഇനിയും ഏറെയുണ്ട് വിശേഷങ്ങൾ. കാത്തിരിക്കുക.